മുൻ എപ്പിസോഡിൽ വില്യം ടർണർ ദേവികുളത്തിന് സമീപം സിങ്കോണ പ്ലാന്റ് ചെയ്യുന്നതും വാറൻ ബോൺ റോസംബർഗ് മാനില എസ്റ്റേറ്റ് തുടങ്ങുന്നതും എച്ച് ഷാർപ്പ് 50 ഏക്കർ സ്ഥലത്ത് തേയില വെച്ചതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ കണ്ടുകഴിഞ്ഞു. ഗ്രിബിൾ ടർണർ തിരികെ പോയിട്ട് ഇവിടെ ഉണ്ടായ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ട് ഒരുപാട് പ്ലാന്റേഴ്സിനോട് പറഞ്ഞു. ഒരുപാട് പ്ലാന്റേഴ്സ് ഈ മലനിരകളിലേക്ക് വന്നു. ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് വർക്ക് ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഈ പ്ലാന്റേഴ്സിനറിയാം. അതുകൊണ്ട് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് വർക്കേഴ്സിനെ ഇവിടെ എത്തിച്ചു. മധുര, ചെങ്കൽപ്പേട്ട്, നാഗർകോവിൽ, ശങ്കരൻകോവിൽ, അങ്ങനെ തമിഴ്നാടിൻ്റെ ഒരുപാട് പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാരെ ഇവിടെ എത്തിച്ചു. അതുപോലെ തന്നെ ഒരുപാട് കങ്കാണിമാരും ഇവിടെ എത്തി. ഈ മലനിരകളിലേക്ക് വേണ്ട വർക്ക് ഫോഴ്സിനെ കൊണ്ടുവരിക, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക എന്നുള്ളതാണ് കങ്കാണിമാരുടെ ഉദ്ദേശം. ആ വർക്ക് ഫോഴ്സിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം കങ്കാണിമാർക്കും കിട്ടും. ഞാൻ ഈ കങ്കാണി എന്ന വേർഡ് ആദ്യമായിട്ട് കേൾക്കുന്നത് മമ്മൂക്കയുടെ യാത്ര എന്ന സിനിമയിൽ കൂടിയാണ്. ആ യാത്ര എന്ന സിനിമയിൽ കങ്കാണിയെ കുറിച്ചിട്ട് പറയുന്നത് ശോഭനയുടെ അച്ഛൻ ഒരു കങ്കാണിയാണ്. അപ്പം കങ്കാണിമാരും എസ്റ്റേറ്റും എസ്റ്റേറ്റിലെ ജീവിത രീതികളൊക്കെയാണ് ആ സിനിമയിൽ കൂടുതലായിട്ടും പറയുന്നത്. ഇവര് ഒരു കറുത്ത കോട്ട് സാധാരണ എപ്പോഴും ധരിക്കാറുണ്ട്. അതുപോലെ തന്നെ മിക്ക സമയങ്ങളിലും തലയിൽ ഒരു കെട്ടും ഉണ്ടാവും. അപ്പം ഈ മലനിരകളിലേക്ക് വേണ്ട ആ ഒരു വർക്ക് ഫോഴ്സിനെ സപ്ലൈ ചെയ്യലും അവരെ കൊണ്ടിട്ട് ജോലി ചെയ്യിക്കലും ഒക്കെയാണ് കങ്കാണിമാരുടെ പ്രധാനമായിട്ടുള്ള ജോലികൾ. ഈ വർക്ക് ഫോഴ്സിന് കിട്ടുന്നതിൻ്റെ ഒരു പോർഷൻ അവർക്കും കിട്ടും. ഇവർ മിക്കവാറും ഇവിടെ ജോലി ചെയ്യിക്കുന്ന പ്ലാന്റേഴ്സിൻ്റെ മെയിൻ ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ സിനിമയിൽ കൂടിയാണ് കൺകാണി എന്നുള്ള വേർഡ് ഞാൻ കേട്ടതും അത് മനസ്സിലാക്കിയതും. ഇവിടുത്തെ കാടുകൾ വെട്ടിയാൽ മാത്രമേ ഇവിടെ തേയില പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഇവിടെ മിക്കവാറും സമയങ്ങളിൽ നല്ല മഴയായിരുന്നു, കടുത്ത മഞ്ഞായിരുന്നു. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവരെല്ലാം ഈ കാടുകൾ നീക്കം ചെയ്തത്. അന്ന് കാടുകൾ വെട്ടുമ്പോൾ വന്യമൃഗങ്ങൾ വരുമ്പോൾ ഇവിടെ ചെണ്ട കൊട്ടുകയും അങ്ങനെ പാട്ട കൊട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഈ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ വെട്ടി 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 വലിയ താഴ്വരകളുള്ള മരങ്ങൾ വെട്ടുമ്പോൾ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ വെട്ടി 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 പകുതി മുക്കാൽ ഭാഗം വെട്ടി വെക്കും. അതിനുശേഷം മുകളിലുള്ള മരങ്ങൾ വെട്ടും. ഈ താഴേന്ന് മുകളിലേക്ക് വെട്ടി 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 വെച്ച മരങ്ങളെല്ലാം കൂടെ മുകളിൽ നിന്ന് ഉള്ള മരം വെട്ടിക്കഴിഞ്ഞിട്ട് ആ മുകളിൽ നിന്നുള്ള കുറേ മരങ്ങൾ താഴേക്കുള്ള മരങ്ങളുടെ മുകളിൽ ഇങ്ങനെ പട്ടപ്പെട്ടേന്ന് പറഞ്ഞിട്ട് വീഴുമ്പം ഈ മരങ്ങളെല്ലാം കൂടെ വലിയ ഫോഴ്സിലായിരിക്കും താഴേക്ക് ഒന്നിച്ച് വീഴുന്നത്. ഇങ്ങനെയാണ് ഇവർ മരങ്ങൾ വെട്ടിയത് എന്നാണ് നമ്മുടെ ഷൺമുഖവേൽ ചേട്ടൻ പറയുന്നത്. വെട്ടിയിട്ട് മേലെ കടേച്ചില പോയി മേലെ രണ്ടു കൊണ്ട് നാല് മരം വരവ് ചേർക്കില്ല, അഞ്ചു മരത്ത് ചാച്ചിടുവാണ്. ചാച്ചോണ്ട് അവിടെ മരം കിഴ കൊണ്ടു വരും. ഒന്നിച്ച് മരത്തെല്ലാം അടച്ചിട്ട് മരത്തെ ഉരുട്ടിയിട്ട് തീയ വെച്ചിട്ട് തേയില നാത്ത് പൊട്ടി ഉണ്ടാക്കിയിരിക്കും. അങ്ങനത്തെ കാലം ദേശമില്ല, അത് കഷ്ടപ്പെട്ടിരിക്കാൻ വെള്ളക്കാരൻ നേരിമംഗളം ഭാഗത്തിട്ട് കിടക്കില്ല പത്തേഴില്ല അത് കിട്ടി മൂന്നായിരം നല്ല കഷ്ടപ്പെട്ടിരിക്കാങ്ക. വെള്ളക്കാരൻ നല്ല കഷ്ടപ്പെട്ടാൽ തേയിലെല്ലാം ഉണ്ടാക്കിയിരിക്കാം. നമ്മ കഷ്ടപ്പെട്ട എവിടെ ചാപ്പിട്ടില്ല, ആ തേയില ഉണ്ടാക്കിയിരിക്കണം. കഷ്ടപ്പെട്ട് എങ്കിൽ അപ്പം ശുദ്ധമാ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഷൺമുഖവേൽ എന്നാണ്. ചൊക്കനാട് എസ്റ്റേറ്റിലാണ് ജനിച്ചത്. 1944 ഹെഡ്വർക്സ് ഡാമിന്റെ വർക്ക് നടക്കുമ്പോൾ ഇവിടെ കല്ല് ചുമ്മി ഇട്ട് കൊടുത്താല് കാപ്പി കുടിക്കാനും ബോണ്ട തിന്നാനുമായിട്ട് ഒരു കാലണ കാശ് കിട്ടും. അപ്പോൾ 14 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈ വർക്കിൽ ഏർപ്പെട്ടിട്ട് കാലണ കാശ് മേടിച്ച് ബോണ്ട തിന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഹെഡ്വർക്സ് ഡാമിൻ്റെ വർക്കിലേർപ്പെട്ട അദ്ദേഹമല്ലാതെ മറ്റാരും ഇപ്പോൾ ജീവനോടെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് 97 വയസ്സുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വെള്ളക്കാരൻ ഇവിടെ തേയില വെച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അന്ന് 365 ദിവസങ്ങളിൽ മിക്ക ദിവസവും കൊടും മഴയും മഞ്ഞും ഈ വന്യമൃഗങ്ങൾക്കിടയിൽ കൂടിയൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയ പ്ലാന്റേഴ്സും അതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ ആൾക്കാരും ഇതിൻ്റെ ജോലിയിൽ പങ്കെടുത്ത ആൾക്കാരെല്ലാം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ തേയില ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവർ ഈ കാടുകൾ വെട്ടുമ്പോൾ അതിന് നടുക്കുള്ള വലിയ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ഇവർ വിശ്രമിക്കുകയും കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നത്. സ്വാമി മരം എന്നായിരുന്നു ഈ മരത്തിനെ അവർ പറഞ്ഞിരുന്നത്. ഈ മരത്തിനെ ഇവർ കുമ്പിട്ട് ആരാധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സ്വാമി മരം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വിശ്വാസമായിരുന്നു പഴയകാലത്ത്. വില്യം ടർണർ ദേവികുളത്തിന് സമീപം സിങ്കോണ പ്ലാന്റ് ചെയ്തു. ബാറൻ വോൺ റോസംബർഗ് മാനില എസ്റ്റേറ്റ് തുടങ്ങി. എച്ച് ഷാർപ്പ് സെവൻമല എസ്റ്റേറ്റിലെ ആദ്യത്തെ തേയില എസ്റ്റേറ്റ് തുടങ്ങി. അതിനുശേഷം സി ഡോണവൻ എന്നൊരു പ്ലാന്റിംഗ് പയനിയർ ഇവിടെ എസ്റ്റേറ്റ് ആരംഭിച്ചു. ഇപ്പോൾ നമ്മൾ KDH ക്ലബ്ബ് നിൽക്കുന്ന ആ സ്ഥലത്തായിരുന്നു അദ്ദേഹം എസ്റ്റേറ്റ് തുടങ്ങിയത്. വീണ്ടും പുതിയ പ്ലാന്റേഴ്സ് എത്തിക്കൊണ്ടേയിരുന്നു. അത് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. താങ്ക് യു.